ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്രതീക്ഷിതമായ ഭാഗ്യം ചില നാളുകാരെ സമ്പന്നതയിൽ എത്തിക്കും. അത്തരത്തിലുള്ള ഒരു ഭാഗ്യ സമ്മാനം ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം വഴി മാറിപ്പോകുന്ന സാഹചര്യം, ഇതുവരെ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം നടന്നിരുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സ്വദേശത്ത് നിന്നല്ല, വിദേശത്ത് നിന്ന് പോലും ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി വരുന്ന സാഹചര്യമാണ്. 25 കോടിയിൽ അധികം രൂപ ലഭിക്കുന്ന സമ്മാന തുകയായി ലഭിക്കുന്ന ആ വലിയ ഭാഗ്യം ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, അത് വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളും സമ്മാന തുകയ്ക്കുള്ള ഭാഗ്യവും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അതിനുള്ള ഭാഗ്യം ശ്രദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഭാഗ്യം പരീക്ഷിച്ച് വലിയ തുകയ്ക്കുള്ള സമ്മാന തുകകൾ ലഭിക്കുന്ന ഒട്ടനവധി ആളുകൾ, അവർ പോലും അറിയാതെ തന്നെ അവരുടെ ഭാഗ്യം വലിയ തോതിൽ തന്നെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ഒരു നേരമ്പോക്കിനും തമാശയ്ക്കും അല്ലെങ്കിൽ വളരെ കാര്യഗൗരവമായി തന്നെ എടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഭാഗ്യത്തിന്റെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യവും അപ്രതീക്ഷിതമായി ധനയോഗവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇവർ പരീക്ഷിച്ചാൽ അവർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളും സമ്മാന തുക ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഇത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഒരു തരത്തിലും ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അനാവശ്യമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ധനം ഭാഗ്യം പരീക്ഷിച്ച് ജീവിതം കളയുന്ന ആളുകളെ കുറിച്ചല്ല. അധ്വാനിച്ചിട്ടുന്ന ഒരു ചെറിയൊരു സംഖ്യ ഇത്തരം ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി ചിലപ്പോൾ മാത്രം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അവസരം, സുവർണ അവസരം എന്ന് നമുക്കിതിനെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള വലിയ ഭാഗ്യം ശ്രദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും താങ്കളുടെ കുടുംബത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന സൗഭാഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. സൗഭാഗ്യകാലം ഏതെങ്കിലും ഒരു സമയത്ത് വന്നു ചേരുന്ന ഭാഗ്യമാണ്. സമ്മാന തുകകൾ ലഭിക്കുന്ന ആ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. ആദിത്യ നക്ഷത്രം, അശ്വതി നക്ഷത്രം, ഇവർക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സഹോദര തുല്യമായ ആളുകളിൽ നിന്ന് പോലും വലിയ അനുകൂലമായ സഹായ സഹനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക സഹകരണവും ഒക്കെ ലഭിക്കുന്ന സമയം. ഇവർക്ക് അനുകൂലമായി തന്നെ ഭാഗ്യം ഇവിടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. അവസരങ്ങൾ പരമാവധി നല്ല രീതിയിൽ പ്രയോഗിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം ലഭിക്കുന്ന അവസരമാണ്. പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ, ഒരു കാരണവശാലും ഇത് അമിതാസക്തിയോ അത്യാഗ്രഹമോ അമിതാവേശമോ എടുത്തുകൊണ്ട് കയ്യിലുള്ള ധനം തോർത്തടിക്കാൻ പാടുള്ളതല്ല. അത് മഹാലക്ഷ്മിയാണ്. അധ്വാനത്തിന്റെ ഒരു ചെറിയൊരു വിഹിതം വല്ലപ്പോഴും ഇത്തരത്തിലുള്ള ഭാഗ്യം പരീക്ഷിക്കുന്നതുകൊണ്ട് ഈശ്വരൻ കടാക്ഷിക്കുകയുള്ളൂ. ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇത് കേൾക്കുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സൗഭാഗ്യകാലത്തിലേക്ക് വലിയ തോതിൽ തന്നെ എത്തുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമത്തിന്റെയും ഭാഗ്യത്തിന്റെയും അവരുടെ ദൈവാനുഗ്രഹത്തിന്റെയും ഫലമായിട്ടാണ് അവർക്ക് വലിയ തോതിൽ തന്നെ ഭാഗ്യം കടാക്ഷിക്കുന്നത് എന്ന് വേണം കരുതാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് സഹായ സാധനങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇവർ ഭാഗ്യം പരീക്ഷിച്ചാൽ ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യമാണ്. അത് പൂർണ്ണ രീതിയിൽ പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പോഴുള്ള നക്ഷത്രത്തിന്റെ ഫലം അനുസരിച്ചും അവരുടെ ജാതകത്തിൽ അനുകൂലമായ സമയമാണോ എന്നും കൂടി പരിശോധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള ഉയർച്ചകൾ ലഭ്യമാകും എന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക അഭിവൃദ്ധിയും വലിയ തോതിലുള്ള തൊഴിൽപരമായിട്ടുള്ള നേട്ടവും വിദേശവാസത്തിനുമുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കത്തിച്ചൊലിക്കുന്ന വലിയ ഉന്നതികൾ വന്നു ചേരുന്ന സമയം.
ഇവർക്ക് ലഭ്യമായിരിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം സ്വസ്ഥതയിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും കുടുംബത്തിന്റെ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലേക്കുമൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമായ സമയം വന്നിരിക്കുന്നു. കത്തിച്ചൊലിക്കുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തുന്നു. അവർ ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചു വരാൻ ഇവർക്ക് സാധ്യമാകുന്ന വളരെ അനുകൂലമായ സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന വളരെ അനുകൂലമായ സമയം. മകം നക്ഷത്രക്കാർ അത്യുന്നതങ്ങളിൽ എത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. കഠിനമായ പരിശ്രമത്തിന് ഇവർക്ക് ഫലപ്രാപ്തി ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതുവരെ. ഇനി വലിയ തോതിൽ തന്നെ പരിശ്രമത്തിന് ഫലം ലഭിച്ചു തുടങ്ങുന്നു. വലിയ മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന വലിയ മാറ്റങ്ങളിലൂടെ ജീവിതം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചു വരാൻ ഇവർക്ക് സാധിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനുള്ള നല്ല അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. പുതിയ തൊഴിൽ നേടുന്നതിനും ഭാഗ്യം പരീക്ഷിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും പുതിയ മേഖലയിലേക്ക് കടന്ന് വന്ന് ഭാഗ്യം പരീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ എത്താനുള്ള ഭാഗ്യം ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവർ ആഗ്രഹിക്കുന്ന പോലെ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അംഗീകാരം ലഭിക്കുക, സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽപരമായും ബിസിനസ് സംരംഭങ്ങളിൽ തുടങ്ങി വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായ സമയത്തിലൂടെ കടന്നു പോകുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. കർമ്മരംഗത്ത് മികവുറ്റ നേട്ടങ്ങൾ വന്നു ചേരുന്ന വലിയ തോതിലുള്ള ഉയർച്ചയിലേക്കും സാമ്പത്തിക മുന്നേറ്റത്തിലേക്കുമൊക്കെ നയിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തിയിരിക്കുന്നത്. ഇവർ കത്തിച്ചൊലിക്കുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ വലിയ തോതിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിൽ തന്നെ സാധ്യമാകുന്നു. നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ ലഭിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധി വലിയ സമ്മാന തുകകൾ ലഭിക്കുന്ന ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ പതിയെ പതിയെ വന്നെത്തുന്നു. വലിയ മാറ്റത്തോടുകൂടി ജീവിതം സമ്പന്നതയിലേക്ക് എത്തുന്നു. സ്വത്തുവകൾ വന്നു ചേരുന്നതിനും ആഡംബരത്തോടുകൂടിയും വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തം പക്ഷത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇവർ കത്തിച്ചൊലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ശത്രുതാ മനോഭാവം ഒക്കെ ഇവരോട് മാറുന്നു. ഇവർക്ക് ശത്രുക്കൾ അനുകൂലമാകുന്നു. സഹായ സാധനങ്ങൾ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നു. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർ അവർ ആഗ്രഹിക്കുന്ന വലിയ മാറ്റത്തിലേക്ക് നടന്നെടുക്കുന്നു. അപ്രതീക്ഷിതമായി വലിയ ഭാഗ്യവും സമ്മാന തുകകൾ വലിയ തോതിൽ തന്നെ വലിയ നേട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേർന്നു. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. പരിശ്രമങ്ങൾക്ക് വലിയ തോതിൽ തന്നെ ആത്മവിശ്വാസത്തോടുകൂടിയും നേട്ടത്തോടുകൂടിയും ഇവരുടെ ജീവിതം സമ്പന്നതയിലേക്ക് കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭ്യമായിരിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഇവർക്ക് വന്നു ചേർന്നു. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്കും ഉയർന്ന ഭാഗ്യത്തിലേക്കുമൊക്കെ ഈ നക്ഷത്രക്കാർ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ വലിയ തോതിൽ തന്നെ വന്നെത്തുന്ന സമയമാണ്. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.